ഏഷ്യാനെറ്റ് ന്യൂസിന്റെ ഡിസ്കവർ ഗ്ലോബൽ എഡ്യൂക്കേഷൻ സ്റ്റഡി എബ്രോഡ് എക്സ്പോ തിരുവനന്തപുരം എഡിഷൻ സമാപിച്ചു. വിദേശ പഠനത്തിനും ജോലിക്കുമുള്ള സാധ്യതകൾ അറിയാൻ നിരവധി പേരാണ് ഇക്കുറിയും എക്സ്പോയിലെത്തിയത്. എക്സ്പോയുടെ കോട്ടയം എഡിഷൻ മെയ് 11-12 തീയതികളിൽ നടക്കും. എഞ്ചിനീയറിംഗ്, IT, മാനേജ്മെന്റ്, നഴ്സിംഗ്, കൊമേഴ്സ് തുടങ്ങി വിവിധ വിഷയങ്ങളിൽ +2 ഡിഗ്രി പഠനം പൂർത്തിയാക്കിയ വിദ്യാർത്ഥികളാണ് ഏഷ്യാനെറ്റ് ന്യൂസ് ഡിസ്കവർ ഗ്ലോബൽ എഡ്യൂക്കേഷൻ സ്റ്റഡി അബ്രോഡ് എക്സ്പോയിലെത്തിയത്. 1000-ലധികം വിദേശ സർവകലാശാലകളിലെ പഠന സാധ്യതകൾ വിദ്യാർത്ഥികൾ അടുത്തറിഞ്ഞു. ഒരു ലൈഫാണ് ഇതിനകത്ത് ഇൻവോൾവ് ആയിരിക്കുന്നത്, ഒരു കൊച്ചിന്റെ ജീവിതമാണ്. അപ്പം അത് വെച്ചിട്ട് കളിക്കാൻ നമുക്ക് പറ്റത്തില്ല. നമ്മൾ കൊടുക്കുന്നത് പെന്നോ ബാഗോ അല്ല വിൽക്കുന്നത്, ഒരു ലൈഫാണ്, കരിയറാണ്. സോ അപ്പൊ അതനുസരിച്ച് വേണം നമ്മൾ ഓരോന്ന് ചെയ്യാൻ. തിരുവനന്തപുരം ഒബൈ താമര ഹോട്ടലിൽ 2 ദിവസങ്ങളിലായി നടന്ന എക്സ്പോയിൽ പുതിയ കാല കോഴ്സുകൾ, ലോൺ, വിദേശ നാണയ വിനിമയം തുടങ്ങിയ കാര്യങ്ങൾ വിദ്യാർത്ഥികൾ ചോദിച്ചറിഞ്ഞു. നമ്മളൊരു ബ്രാൻഡ് അംബാസഡർ ആയിട്ട് തന്നെ പ്രവർത്തിക്കുന്നവരാണ്. കാരണം ഇവിടുന്ന് പോയ സ്റ്റുഡൻസ് തന്നെയാണ് ഒരുപാട് എൻകറേജ് നമുക്ക് തരുന്നതും ഒത്തിരി കാര്യങ്ങൾ നമുക്ക് തരുന്നതും ഒത്തിരി എൻകറേജ് തരുന്നതും പുതിയ സ്റ്റുഡൻസിനെ നമ്മുടെ അടുത്തോട്ട് വിടുന്നത്. കഴിഞ്ഞ പ്രാവശ്യം തന്നെ ട്രിവാൻഡ്രത്തുനിന്ന് ഏകദേശം പോകുന്ന 80-90% സ്റ്റുഡൻസ് നമ്മൾ ത്രൂ പേയ്മെന്റ് ചെയ്ത് നമ്മളിന്ന് യൂണിമണിൽ നിന്ന് കറൻസി എടുത്ത സ്റ്റുഡൻസാണ് പോയിരിക്കുന്നത്. രജിസ്റ്റർ ചെയ്ത വിദ്യാർത്ഥികളിൽ നിന്ന് അഫ്ഷാൻ ഷിജു ലക്കി ഡ്രോയിൽ വിജയിയായി. ഏഷ്യാനെറ്റ് ന്യൂസ് സീനിയർ വൈസ് പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ BK ആണ് ഓൺലൈനായി വിജയിയെ തെരഞ്ഞെടുത്തത്. പഠിക്കാൻ പോകുന്ന രാജ്യത്തേക്ക് യൂണിമണി സ്പോൺസർ ചെയ്യുന്ന വിമാന ടിക്കറ്റ് അഫ്ഷാന് സൗജന്യമായി നൽകും. മെയ് 11-12 തീയതികളിൽ കോട്ടയം വിൻസർ കാസ്റ്റിൽ ഹോട്ടലിലാണ് അടുത്ത എക്സ്പോ. ഏഷ്യാനെറ്റ് ന്യൂസ് തിരുവനന്തപുരം.